ഹലോ ഫ്രണ്ട്സ്, അഡോസോ പെരിന്തൽമണ്ണയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് പെരിന്തൽമണ്ണ ഫുഡ് ജംഗ്ഷനിലാണ്. ഫുഡ് ജംഗ്ഷനിൽ ഫുഡ് സ്റ്റോറീസിൻ്റെ തൊട്ട് മുമ്പിലാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത്. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് എന്നും പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിലെ വിന്നർക്ക് പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ മത്സരം എന്ന് പറയുമ്പോൾ രണ്ടാം തീക്കത്തെ മത്സരം, ജംഷഡ്പൂരും ഹൈദരാബാദും തമ്മിലുള്ള മത്സരത്തിലുള്ള വിന്നർ നമ്മളെ മുകളിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫുഡ് ജംഗ്ഷനിലാണ്. ഫുഡ് ജംഗ്ഷൻ എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ ക്ലിക്കായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജംഗ്ഷനാണ് ഫുഡ് ജംഗ്ഷൻ. ഫുഡ് ജംഗ്ഷൻ അല്ലെങ്കിൽ ഫുഡ് അങ്ങാടി എന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് ഫുഡ് ജംഗ്ഷനിലാണ്. ഫുഡ് ജംഗ്ഷനിലെ ഫുഡ് സ്റ്റോറീസ്, ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് സ്റ്റോറീസിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, പിന്നെ മന്തി മണ്ണിൻ്റെ മന്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു ക്യാപ്ഷനായിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫുഡ് സ്റ്റോറീസിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ജംഷഡ്പൂരും ഹൈദരാബാദും തമ്മിലുള്ള മത്സരത്തിൽ വിന്നേഴ്സ് നമ്മളെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ട്, പ്രൈസ് വാങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിലെ വിന്നർ എന്ന് പിന്നെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, 1-1. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിലെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ സ്പെഷ്യൽ ഡിഷസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ചാർക്കോൾ ഗ്രിൽഡ് ചിക്കന്, പെരി പെരി ചിക്കൻ, കാന്താരി ചിക്കൻ, അഫ്ഗാനി ചിക്കൻ ഒരുപാടുണ്ട്. ഇതൊക്കെ പാട് വായിക്കാൻ എനിക്ക് തന്നെ അറിയുന്നില്ല. അപ്പോൾ വെറൈറ്റി ഡിഷസ് ഒരുപാടുണ്ട്. ഓക്കെ, ഇല ബിരിയാണി, പൊതിച്ചോറ്, കുഴിമന്തി, അതുണ്ട്. നമുക്ക് എല്ലാ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാതും ഉണ്ട്. പിന്നെ അവർക്കേതായിട്ടുള്ള സ്പെഷ്യൽ ഡിഷസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മുകളിലേക്ക് നടക്കാം. നമുക്ക് ജസ്റ്റ് അത് ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് കാണാം. നമ്മളുടെ ഇവരുടെ താഴത്തെ ഫ്ലോറിലുള്ള ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. മുകളിലാണെങ്കിലാണ് ആംബിയൻസ് ഒന്നും കൂടി നല്ല ഉഷാർ ആംബിയൻസിലേക്ക് എത്തും. ഇപ്പോൾ താഴത്തെ ഫ്ലോറിലാണ് ഈ കാണുന്നത്. ഓക്കെ, നമുക്ക് മുകളിലേക്ക് പോയേക്കാം. മുകളിലാണ് നമ്മളെ കാത്തിട്ട് നമ്മൾ വിന്നേഴ്സ് അവിടെ വെയിറ്റിങ്ങിലാണ്. ഓക്കെ, ഇവിടെ നല്ല ഒരു ആർട്ടും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് ഈ കാണുന്നത്, അൽ ദജാജ ചാർക്കോളിൻ്റെ രുചി വൈവിധ്യം എന്ന് പറഞ്ഞിട്ട്. ഇവരുടെ സ്പെഷ്യൽ ഡിഷിൻ്റെതാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. നമ്മളെ വിന്നേഴ്സ് ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഡിഷിനെ. അപ്പോൾ നമുക്ക് ഡിഷ് എടുത്തുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാം. ഓക്കെ, നമ്മളെ ഡിഷ് നമ്മളെ കാത്തിട്ടാണ് റെഡിയായി നിൽക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിവിടെ ഇവരോട് ചോദിക്കാം എന്തൊക്കെയാണ് ഡിഷിൻ്റെ പ്രത്യേകതകൾ, എന്താണ് സ്പെഷ്യാലിറ്റീസ്, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാറിനോടൊന്ന് ചോദിക്കാം. ഓക്കെ, നമ്മളെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായിരുന്നു സാറ് പേരെന്തായിരുന്നു ഡിഷിൻ്റെ? ടർക്കിഷ് അൽഫാം. സാർ പേരെന്തായിരുന്നു? എൻ്റെ പേര് വിനോദ്. വിനോദ്. ഇതിൽ നമ്മൾ ചേർക്കുന്നത് മിൻറ്റ് ലീഫ്, അതേപോലെ കൊറിയാൻഡർ ലീഫ്, ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, ഗ്രീൻ ചില്ലി ഒക്കെ മിക്സായിട്ട് വരുന്ന സ്പെഷ്യൽ മസാലയാണ്. പിന്നെ നമ്മുടേതായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ സീക്രട്ടാണ്, അത് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ ചേർത്തിട്ടാണ് ഇത് അരച്ചിട്ടാക്കുന്നത്. ഇവിടെ നമുക്ക് പിന്നെ അൽഫാമിൽ നമുക്ക് 7 സ്പെഷ്യൽ വെറൈറ്റി അൽഫാമുകൾ വരുന്നുണ്ട്. പെരി പെരി അൽഫാം, കാന്താരി അൽഫാം, പെപ്പർ അൽഫാം, അഫ്ഗാനി അൽഫാം, അൽഫാം പൊള്ളിച്ചത്, അങ്ങനെ പിന്നെ നോർമൽ അൽഫാം, അറേബ്യൻ അൽഫാം, ആ 7 വെറൈറ്റികൾ ഐറ്റംസ് ഉണ്ട് അൽഫാമിലുണ്ട്. പിന്നെ തന്തൂരി ഐറ്റംസ് ഉണ്ട്, ബാർബിക്യൂ ഉണ്ട്, അങ്ങനെ ബ്രോസ്റ്റഡ് എല്ലാം വരുന്നുണ്ട്. ഓ, ഫിഷിൽ നമ്മൾ സ്പെഷ്യലായിട്ട് കുറേ വെറൈറ്റി ഐറ്റംസ് ചെയ്യുന്നുണ്ട്. സീ ഫുഡ് എല്ലാം ഉണ്ട്, വരുന്നുണ്ട്. സീ ഫുഡ് പ്ലാറ്റർ ഉണ്ട്. ഓക്കെ, താങ്ക് യു. അവർ
ഇപ്പോൾ നമ്മളെ വിന്നേഴ്സാണ് ഇരിക്കുന്നത്. അവർക്ക് നമ്മൾ ഡിഷ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഡിഷ് ഒന്ന് സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവരോടൊന്ന് സംസാരിക്കാം. എൻ്റെ പേര് ഷിജോ. എൻ്റെ പേര് ജിനേഷ്. എൻ്റെ പേര് ബിജോ. ബിജോ പാണമിതൻ. അപ്പോൾ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ലൊരു കിടിലം ആംബിയൻസിലാണ്. നമുക്ക് രണ്ട് മൂന്ന് സെക്ഷൻസ് വരുന്നുണ്ട്. ഇവർക്ക് ഇൻറ്റീരിയേഴ്സും ഇൻറ്റീരിയേഴ്സിൽ നല്ല സെക്ഷൻസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ നമ്മളെ വിന്നേഴ്സ് അവിടെ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തായാലും അവർ കഴിച്ചോട്ടെ, നമ്മളിനി അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മളെ ഫുഡ് ഷോ നമ്മളെ ഫുഡ് ജംഗ്ഷനിൽ അതല്ലെങ്കിൽ ഫുഡ് അങ്ങാടിയിൽ തൊട്ടിപ്പുറത്ത് തന്നെയാണ് വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിലെ വിന്നേഴ്സിന്, അതായത് രണ്ടാം തീയതി നടന്ന ജംഷഡ്പൂർ ഹൈദരാബാദും തമ്മിൽ നടന്ന മത്സരത്തിലെ വിന്നേഴ്സിന് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും പിന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കുക. നിങ്ങൾ നിരാശപ്പെടരുത് ഒരിക്കലും. ഒരാൾക്ക് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ അവസരം വന്നെത്തും. അപ്പോൾ എല്ലാവരും മത്സരങ്ങളിൽ പങ്കെടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.